ആലത്തൂരിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസായ ആർ കൃഷ്ണൻ സ്മാരകം ഉയരുന്നതിനോടൊപ്പം പാവപ്പെട്ട 10 കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടും നിർമ്മിച്ചു നൽകുന്നു. ആലത്തൂർ ഏരിയയിലെ 10 ലോക്കൽ കമ്മിറ്റിയിലാണ് പാർട്ടി ഓഫീസ് തുറക്കുന്നതിന് മുൻപ് സ്നേഹവീട് ഒരുങ്ങുന്നത്. ആലത്തൂർ നഗരത്തിൽ നിലവിലുള്ള പഴയ ഓഫീസിൽ നിന്ന് മാറിയാണ് സ്വാതി ജംഗ്ഷനിലെ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളുള്ള ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അശരണരായ 10 കുടുംബത്തിന് 10 സ്നേഹ വീട് കൂടി നിർമ്മിക്കുമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസ് February 13 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിനൊപ്പം വീടുകളുടെ താക്കോലുകളും കൈമാറും. ഭർത്താവ് നഷ്ടപ്പെട്ട 2 കുഞ്ഞുങ്ങളുമായി ചോർന്നലിക്കുന്ന ഒറ്റമുറി വീട്ടിൽ താമസിച്ച ആലത്തൂർ കുമ്പളക്കോട് നെടുങ്കണ്ണി രതിക, ഭർത്താവിനെ നഷ്ടമായി പറക്കമൊറ്റാത്ത പെൺകുഞ്ഞുമായി കഴിയുന്ന കാട്ടുശ്ശേരി കാക്കാമുച്ചിക്കാട് കൂരോട് സജിത, ഭർത്താവ് മരിച്ച് 2 മക്കളുമായി രോഗബാധിതനായ സഹോദരൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ മേലാർക്കോട് വലതല ബബിത, സഹായ പദ്ധതികളൊന്നും ലഭിക്കാതെ സ്വന്തമായ വീടെന്നത് സ്വപ്നം മാത്രമായി അവശേഷിച്ച എരുമയൂർ വട്ടേക്കാട്ട് പറമ്പ് കൃഷ്ണദാസ്, കാഴ്ചശക്തി ഭാഗികമായി നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാരായ ചിറ്റലഞ്ചേരി വലിയ കോഴിപ്പാടം ആതിര കൃഷ്ണൻ എന്നിവർക്ക് അതത് ലോക്കൽ കമ്മിറ്റികൾ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ ഇതിനകം കൈമാറിക്കഴിഞ്ഞു. ഷോക്കേറ്റ് അമ്മയും അച്ഛനും മരിച്ച് മുത്തശ്ശിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന തരൂർ തോട്ടമുള്ള സുജിത്ത്, മാരാരോഗം മൂലം അവശനായി ഭാര്യയും മകളുമായി കഴിയുന്ന പാടൂർ മണക്കാട് ശെൽവൻ, കാഴ്ച നഷ്ടമായി മകളും ഭാര്യയുമായി കഴിയുന്ന കാവശ്ശേരി മുത്തനോട്ട് ചെമ്പനോട്ട് വേലാണ്ടി, 2 പെൺകുഞ്ഞുങ്ങളുമായി കഴിയുന്ന ക്യാൻസർ രോഗി കാട്ടുശ്ശേരി വാനൂർ ലക്ഷം വീട്ടിൽ മുഹമ്മദ് റാഫി, ഏകമകളുമായി ഓലപ്പൊടിയിൽ കഴിയുന്ന കുനിശ്ശേരി പുളിമ്പൻകാട് ഭാഗ്യവതി എന്നിവരുടെ വീടുകളുടെ താക്കോൽ അടുത്ത ദിവസം നൽകും. BSS ഗുരുകുലം ഹോപ്പ് ചാരിറ്റി ഫൗണ്ടേഷൻ്റെയും സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവരുടെയും പാർട്ടി പ്രവർത്തകരുടെയും സഹായവും കോർത്തിണക്കിയാണ് സ്നേഹ വീടുകൾ ഒരുക്കാൻ സാധിച്ചത്.